നമ്മളതുപോലെയൊക്കെ ആവണം കേട്ടോ നല്ല ഭക്ഷണശീലങ്ങളൊക്കെ ഉണ്ടാവണം അതിനുശേഷം മദ്രസ അതിനു ഫിൽ ഫിൽമദ്രസത്തി എന്താണ് രഹ്ലത്തുൻ മാഹിയർ രഹ്ല ഒരു യാത്ര എന്ത് രഹ്ലയാണ് സിയാഹിയ ഒരു ടൂറാണ് അപ്പം ടൂർ പോകാൻ വേണ്ടി ഹാഫില ജാബിർ വീട്ടിൻ്റെ മുന്നിലേക്ക് എന്താണ് നമ്മുടെ ബസ് വന്നു അല്ലേ ഹാദുല ഹദിഹി അൽ ഹാഫില അപ്പോൾ ഹാഫിലയിൽ എന്താണ് നമ്മുടെ ഹാഫിലയിലേക്ക് കയറി അല്ലേ അപ്പോൾ ഇതൊരു പുതിയ പാഠഭാഗമാണ് വൈസ് മുദർസിന ഇത് നമ്മുടെ ദിവസമാണ് അല്ലാഫിലാഫിലയിൽ കയറിയതിനു ശേഷം ഇവിടെ നമ്മുടെ ജാബിറും ജാബിറും രാഹുലും തമ്മിൽ ഒരു ഹിവാർ നടന്നു ഒരു ഹിവാർ നടന്നു അപ്പൊ ഇവര് എന്താണ് ഇല അവര് യാത്ര പോവാണ് അല്ലേ യാത്ര ബസ്സിലിരുന്ന് ബസ്സിലിരുന്നവര് ഒരു ഹിവാർ നടത്തി ആ ഹിവാറാണ് നമുക്കിനി പഠിക്കാനുള്ളത് അപ്പൊ നമുക്കൊന്ന് ആദ്യം ഒന്ന് നല്ല എന്താണ് അക്ഷര തെറ്റില്ലാതൊന്ന് വായിക്കാൻ പഠിക്കാം മക്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ ഓക്കെ راهل اهلا وسهلا يا جابر اهلا وسهلا يا جابر جابر شكرا متى وصلت متى وصلت براهو بريانا اذن توان توان هل تناولت توا الفطور هل تناولت الفطور فجابر

അയിന് അവലൻ ഉടനെ രാഹുൽ എന്താണ് രാഹുൽ പറയുന്നു രാഹുൽ പറയുന്നെന്താണ് ഊത്തി ജാബിർ ഇനി നമ്മുടെ ജാബിറും രാഹുലും കൂടി എന്താ പറഞ്ഞെന്ന് നമുക്ക് നോക്കണ്ടേ അപ്പൊ ജാബിർ ബസ്സിൽ കയറിയ ഉടനെ തന്നെ ജാബിർ രാഹുലിനെ കണ്ടു എന്നെ ജാബിർ രാഹുലൻ രാഹുലിനെ കണ്ടു ചോദിച്ചു കണ്ടപ്പോൾ തന്നെ അഹ്ലൻ യാ രാഹുൽ അഹ്ലൻ അഹ്ലൻ വെൽക്കം വെൽക്കം ഇപ്പൊ നമ്മള് നമ്മൾ ഇതുപോലുള്ള ഹുവാ നമ്മുടെ കൂട്ടുകാരുമായി ഇതുപോലെ പറയാൻ ശ്രമിക്കണം നമ്മൾ എങ്ങനെ അഹ്ലൻ അഹ്ലൻ സ്വാഗതം യാ രാഹുൽ രാഹുലെ സ്വാഗതം അപ്പം നമ്മുടെ രാഹുൽ പറയുകയാണെന്ത് പറഞ്ഞപ്പോ രാഹുൽ ഉടനെ പറയുന്നത് എന്താണ് അഹിലം നമ്മൾ തിരിച്ച് പറയേണ്ട മറുപടിയാണ് അപ്പം നമ്മുടെ സംസാരങ്ങളിൽ നമ്മൾ ഈ വാക്കുകൾ ഉപയോഗിക്കണം ഓക്കെ ക്ലാസ്സിലെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള വാക്കുകൾ അഹ്ലൻ അഹിലൻ രാഹുൽ അഹ്ലൻ യ മുഹമ്മദ് അഹ്ലൻ അഹ്ലൻ അഹിലൻ ഫാത്തിമ അങ്ങനെയുള്ള വാക്കുകൾ അപ്പം നമ്മൾ തിരിച്ചു മറുപടി പറയുന്നത് അഹ്ലൻ വസഹ്ലൻ ഹൃദ്യമായ സ്വാഗതം ഏ എന്ന് പറയില്ലേ വെൽക്കം വെൽക്കം എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് വാക്കുകൾ നമ്മൾ മടിച്ച് പഠിച്ചിരിക്കണം ഇവയാണ് നമ്മൾ അൽഖലിമാഹദീബിയ എന്നാണ് പറയുന്നത് ഇവിടെ എഴുതി വരുന്ന ശ്രദ്ധിച്ച മക്കള് അൽ കലിമാ തഹദീബിയ ഈ വാക്കുകൾ മക്കൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കണം ഓക്കെ അല്ലേ അഹ്ലൻ പിന്നെ അഹ്ലൻ വസഹ്ലൻ ഇതൊക്കെ എഴുതിയെടുക്കണം ഏതൊക്കെ അഹ്ലൻ അതുപോലെ അഹ്ലൻ വസഹ്ലൻ ജാബിർ ഒരാളെ സ്വാഗതം ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞാ എന്താണ് അവന് നന്ദി പറയണം അല്ലേ നമ്മൾ ആരെങ്കിലും ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ട വാക്കാണത് ശുക്രൻ നന്ദിൻ അപ്പൊ ഇതും നമ്മുടെ അൽ കലിമാ അതിന്റെ താഴെ എഴുതി വെക്കേണ്ടതാണ് ഓക്കെ നീ എപ്പോഴാണ് എത്തിയത് എപ്പോഴാണ് നീ എത്തിയത് അല്ലെങ്കിൽ നീ കയറിയത് ബസ്സിൽ ഏ എന്ന് ചോദിച്ചു ആരോട് ചോദിച്ചു രാഹുലിനോട് ചോദിച്ചു അപ്പൊ നമ്മുടെ രാഹുൽ ഉടനെ മറുപടി പറഞ്ഞത് തൗവൻ തൗവൻ എന്താണ് തൗവൻ തൗവൻ എന്നാൽ ജസ്റ്റ് ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ കയറിയുള്ളൂ എന്നർത്ഥില്ല കേട്ടോ തൗവൻ അപ്പൊ ഇതും നമ്മുടെ നമ്മൾ വാക്കുകളിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ

എഴുതി വെക്കേണ്ട ഒരു വാക്കാണ് അൽ അൽഫുത്തൂർ ബ്രേക്ക്ഫാസ്റ്റ് ഹൽ നീ ഇപ്പൊ ഭക്ഷണം കഴിച്ചോ അപ്പൊ എന്നാൽ നമ്മൾ എന്ന് പറയില്ലേ അതേ നിർത്തിൽ അപ്പൊ ഇത് നിങ്ങളുടെ നമ്മുടെ കലിമാത തഹദീബിയ അതിൽ എഴുതി അഹ്ലം വെക്കണ്ട അഹ് ലൈൻ ഇതൊക്കെ എഴുതി വയ്ക്കണം ഓക്കെ അത് കഴിഞ്ഞ് രാഹുല് ചോദിക്കാണ് നിന്റെ കൂടെ നീ എടുത്തിട്ടുണ്ടോ എന്നർത്ഥം നിന്റെ നിന്റെ ഉണ്ടോ നിന്റെ അടുത്തുണ്ടോ എന്നാൽ ഉച്ചക്ക് ഉച്ച ഭക്ഷണം ഇതെന്താ പറഞ്ഞത് സാറ് പ്രഭാത ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് ഇത് കഥ എന്താണ് ഉച്ചഭക്ഷണം അപ്പൊ ഇനി നമ്മൾ രാത്രി ഭക്ഷണത്തിന് എന്താണ് പറയുക ആഷ എന്നാണ് ഈഷ നമസ്കാരം അല്ലെ അപ്പൊ അൽഫുത്തൂർ പിന്നെ ജാബിർ അപ്പൊ ജാബിർ പറയുന്നു നിന്റെ അടുക്കൽ ഉച്ചഭക്ഷണം ഉണ്ടോ ജാബിർ പറയുന്നു അതെ നദ്ഹബ് നദ്ഹബ് അൽ അവലൻ അവലൻ എവിടെ നമ്മൾ പോകുന്നു ആദ്യം നമ്മൾ എവിടെയാണ് പോകുന്നത് നമ്മുടെ ജാബിർ എന്ത് പറയുന്നു ജാബിർ പറയുന്നത് എന്താണ് ശ്രദ്ധിച്ചിരിക്കുക ഒരു മിനിറ്റ് ജാബിർ പറയ രാഹുൽ പറയുന്നുണ്ട് ഊത്തി നമ്മൾ ഊട്ടിയിലേക്കാണ് പോകുന്നത് സുമ കൊടേക്കനാൽ സുമ കൊടൈക്കനാൽ പിന്നീട് കോടൈക്കനാലിലേക്കാണ് പോകുന്നത് അപ്പോൾ ഒരു അരിഹിലത്തു ഇല ഊട്ടി നമ്മുടെ യാത്ര എവിടേക്കാണ് ഊട്ടിയിലേക്കാണ് പിന്നെ കോടൈക്കനാലിലേക്കാണ് അപ്പോൾ ജാബിർ ജാബിർ ഉടനെ പറയുന്നത് മാഷാ ലാ അപ്പോൾ ഒരു നല്ലൊരു കാര്യം കാണുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു വാക്കാണിത് നല്ലൊരു കാര്യം കേൾക്കുമ്പോൾ മാഷാലാ ഇത് നമ്മുടെ അൽ അൽഖലിമാഹദീബിയയിൽ അതിൻ്റെ കൂടെ എഴുതി വയ്ക്കണം എഴുതി വെക്കുമല്ലോ മാഷാല ഞാൻ പറഞ്ഞ സാറിടക്കിടയ്ക്ക് പറയുന്നില്ല മാഷാള്ളവ ഏ അങ്ങനെയുള്ള വാക്കുകൾ ഓക്കെ അപ്പോൾ മകൾ മാഷാള്ള എഴുതണം പിന്നെയോ പിന്നെയോ എന്താണ് അയവൻ ശുക്രൻ പിന്നെയോ അഹ്ലൻ വസഹ്ലൻ അഹ്ലൻ ഇത്രയും വാക്കുകൾ അതെവിടെ എഴുതുന്നുണ്ടോ അറിയോ അതിന് താഴെ നമ്മൾ അതിനുള്ള പ്രവർത്തനം ആക്ടിവിറ്റി ഉണ്ട് നോക്കൂ

അതുപോലെ നമ്മുടെ സംസാരത്തിൽ ഉപയോഗിക്കുന്ന അറബി വാചകങ്ങൾ ഇപ്പൊ ഇതിവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ഖൈർ എന്താണ് സബാഹുൽ ഖൈർ പറയൂ മഷാലാ ഗുഡ് മോർണിംഗ് എന്ന് പറയലോ നമ്മൾ ഗുഡ് മോർണിംഗ് അതെ ഖൈർ ഗുഡ് മോർണിംഗ് അല്ലേ ഗുഡ് മോർണിംഗ് ഇനി വേറെ വേറെ ഏതാ കേട്ടിട്ടുള്ളത് സബാഹുൽ ഖൈർ കേട്ട എന്താണ് മറുപടി പറയല് മഷാലാ സബാഹനൂർ അത് എഴുതാം അല്ലേ സബാഹൽ എന്ന് പറയുന്നത് ഗുഡ് മോർണിംഗ് രാവിലെയാണ് അല്ലെ ഇനി വൈകി എന്താണ് വൈകിട്ടാകുമ്പോഴോ വൈകിട്ടാകുമ്പോഴോ മൂർ അല്ലേ അല്ലെ അപ്പൊ അതും മക്കള് എഴുതണം അതുപോലെ വേറെയും കുറെ പാചകങ്ങൾ നിങ്ങൾ കണ്ടെത്തി എഴുതണം സാറ് കുറച്ച് വാചകങ്ങൾ വേണമെങ്കിൽ ഇവിടെ പറയാം വരൂ വരൂ അതുപോലെ തആൽ വരൂ പിന്നെ അതുപോലെ മിൻ മിൻ മിൻഫദ്ലിക്കും പ്ലീസ് എന്ന് പറയലു നമ്മൾ പ്ലീസ് ഇങ്ങനെയുള്ള വാചകങ്ങളൊക്കെ മക്കൾക്ക് ഇവിടെ എഴുതാവുന്നതാണ് നിങ്ങളുടെ നിങ്ങളും സ്വന്തമായ കുറച്ച് വാചകങ്ങളും കണ്ടെത്താൻ ശ്രമിക്കണം ഇഷ്ട ബാക്കി പാഠഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ പാഠഭാഗം വീണ്ടും കേട്ടു വയ്ക്കാം നമുക്ക് അടുത്ത ക്ലാസ് എത്തുന്നവർ എല്ലാവർക്കും മായലാം